കഥകളി സംഗീതജ്ഞൻ സദനം ജ്യോതിയുടെ സ്മരണാർത്ഥം അനുസ്മരണ സമിതി നൽകുന്ന പ്രഥമ ജ്യോതി മുദ്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. കഥകളി സംഗീത കലാകാരൻ കലാമണ്ഡലം കെ എസ് വിനോദാണ് പുരസ്കാരത്തിന് അർഹനായത്. കഥകളി രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന മികച്ച കലാകാരനാണ് പുരസ്കാരം നൽകുന്നതെന്ന് അനുസ്മരണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒക്ടോബർ 2 കൊല്ലങ്കോട് BSS ഹയർ സെക്കൻഡറി സ്കൂളിൽ സദനം ജ്യോതിയുടെ ശിഷ്യരും കുടുംബാംഗങ്ങളും സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പത്നി സിസിലി ജ്യോതി പുരസ്കാര സമർപ്പണം നടത്തും. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ കലാമണ്ഡലം കേശവൻ നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജ്യോതി മാഷ് എന്ന് പറയുമ്പോൾ ഒരുപാട് ശിഷ്യഗണങ്ങളും അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലുള്ള പ്രാമുഖ്യമൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ അനുസ്മരണം ഇതുപോലെ നടന്നു പോകാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. ഈ മേഖലയിൽ ഈ പ്രദേശത്തെ കഥകളെക്കുറിച്ച് അറിയാനും അതിന് ഒന്ന് ഒരു കൊല്ലത്തിൽ ഒരുക്കിയെങ്കിലും കാണാനും അതിൻ്റെ ഇത് ഓർമ്മകൾ വിളിക്കാൻ ആ കലയെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരം പക്ഷേ പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിലും ആ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിരുന്ന സ്ഥാപനത്തിൽ അത് നടക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു നല്ല അനുഭവമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഇക്കൊല്ലം മുതൽക്ക് ഇത് എന്താ ഈ പ്രാവശ്യം ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു 14 കഴിഞ്ഞ് ഈ വർഷം മുതൽക്ക് ജ്യോതിസ് മുദ്ര എന്നുള്ളൊരു പുരസ്കാരം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ കഥകളി രംഗത്ത് എല്ലാ മേഖലയും ഉദ്ദേശിച്ചാണ്. അതായത് കഥകളി സംഗീതം, അതുപോലെ തന്നെ വേഷം, ചുട്ടി, വാദ്യം, അങ്ങനെ എല്ലാ മേഖലയിലും ഓരോ വർഷം ഓരോന്നിനെ പ്രകടനത്തിൽ ആൾക്കാർ തിരഞ്ഞെടുത്ത ഒരു പുരസ്കാരം നൽകാനായിട്ട് തീരുമാനിക്കും. അതിൻ്റെ വെളിച്ചത്തിന് ഇപ്രാവശ്യം ഈ ജ്യോതിസ് മുദ്ര എന്ന് പറയുന്ന സദന ജ്യോതി അനുസ്മരിക്കുന്ന പുരസ്കാരം കലാമണ്ഡലം വിനോദ് KS എന്ന കഥകളി സംഗീതം. അനുസ്മരണ സമിതി സെക്രട്ടറി V. നരേന്ദ്രൻ, ചെയർമാൻ സദനം ശ്യാമളൻ, സദനം ശിവദാസ്, സംഗീതാധ്യാപകിയും സദനം ജ്യോതിയുടെ മകളുമായ ഗ്രീഷ്മ ജ്യോതി, N. ഭാസ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.